എല്ലാവർക്കും നമസ്കാരം. ഞാൻ യാസറടാ പോൾ. നാണമുണ്ടോ കെടി ജലീലേ? നാണവും മാനവും മുളുപ്പും കുറച്ചെങ്കിലും നിനക്കുണ്ടോ? കേരളക്കരയിൽ വരുന്ന എല്ലാവിധ അഴിമതികളിലും എന്താണ് അഴിമതി എന്നുള്ളത് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ അഴിമതി എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടെങ്കിലും നീ ഒന്ന് സഹിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ചെറിയ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു മാനുഷിക പരിഗണന അതിന് നിനക്ക് ഉണ്ടാവണമെന്നുള്ളത് പറയാനുണ്ട്. കുറച്ചെങ്കിലും നാണവും മാനവും മുളുപ്പും കെടി ജലീൽ എന്ന് പറയുന്ന മന്ത്രിക്കുണ്ടോ എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അത്ര അധപ്പതിച്ചിട്ടുണ്ട്. അധപ്പതനത്തിൻ്റെ പേരാണ് കെടി ജലീൽ എന്നുള്ളത് കേരളക്കരയിലെ ഏതെങ്കിലും ഒരു മലയാളി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. തൊട്ട് കൂടെ തന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ആദ്യവും പറഞ്ഞൊരു കാര്യമുണ്ട്, കെ ടി ജലീലിനെ എടുത്ത് കൂടെ കുത്തിവെച്ചിട്ട് വകുപ്പുകളൊക്കെ കൂടി വാരിക്കോരി കൊടുത്തിട്ട് അവൻ്റെ തലയിൽ വെച്ചിട്ട് മന്ത്രിക്കുപ്പായമിട്ട് കൊടുക്കുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞത് നാറിയവനെ പേറിയാൽ പേറിയവൻ നാറുമെന്നുള്ളതായിരുന്നു. നാറിയവനെ നിങ്ങൾ പേറി, പേറിയ നിങ്ങൾ നാറി എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ വന്നിട്ടുള്ള സകലമാനക്കുള്ളൊരു താഴ്മകളുടെയും ഒരു തലക്കൽ കെ ടി ജലീൽ എന്ന് പറയുന്ന പേര് വന്ന് മാതൃക കാട്ടിയിട്ടുള്ള കേരളക്കരയുടെ രാഷ്ട്രീയ ചരിത്രത്തെ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് കേരളക്കരയിൽ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തെ പോലും നാണിപ്പിക്കുന്ന കോലത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്ര അന്വേഷണ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ട് കെ ടി ജലീലിനെ വറവിട്ടെടുത്തിട്ട് അതിനു വേണ്ടി അവൻ പോയത് തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഗതികേട് കേരളക്കരയിൽ നിനക്ക് വന്നു എന്നുണ്ടെങ്കിൽ നാണവും മാനവും മുളുപ്പും നിനക്കുണ്ടോ എന്നുള്ളത് നീ ഒന്ന് നിന്നോട് സ്വയം ഒന്ന് ചോദിക്കണമെന്നുള്ളതാണ്. നിന്റെ സ്വന്തം വസതിയിൽ പോലും നീ ഇല്ല, നാട് വിട്ട് മുങ്ങേണ്ട ഗതികേട് നീ വന്നു. നിന്നെ തെരഞ്ഞു പോയിട്ടുള്ള ഓഫീസേഴ്സിന്, അതായത് ഓഫീസിൽ നിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഓഫീസിൽ നിന്നെ കാണാനില്ല. അതേപോലെ തന്നെ നിന്റെ സ്വന്തം വീട്ടിൽ പാത്തുമ്മ കുട്ടിക്ക് പോലും കാണാൻ പറ്റാത്ത കോലത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് കേരളക്കരയിൽ ഒരു മന്ത്രിക്ക് വന്നു എന്നുണ്ടെങ്കിൽ അത് ചരിത്രമാണ്. എന്തിന്റെ ചരിത്രം? നീ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്പത്തരം കേരളക്കര ഒരുപാട് കാലമായി കാണുന്നു. ഇത്തരത്തിൽ നിന്റെ അല്പത്തരം ഓരോ കാലഘട്ടത്തിലും കാണുമ്പോൾ നിന്നെ എങ്ങനെ വിലയിരുത്തണമെന്ന് വെച്ചാൽ പെറപ്പിച്ച സമുദായത്തെയും, എന്ന് വെച്ചാൽ സിറാത്ത് പാലം കടക്കണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ടുള്ള നിന്റേതായിട്ടുള്ള പുതിയ ജാത ഫത്വകൾ കേരളക്കരയിൽ ഇറക്കിയപ്പോൾ നീ പറഞ്ഞത് ഇ എം എസ് നമ്പൂതിരിപ്പാടും എ കെ ജിയും അടക്കമുള്ള ആളുകൾ ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൻ്റെ ഉള്ളിലൊതുങ്ങുന്ന സിറാത്ത് പാലം എന്നുള്ളത് കടക്കണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് അതിന് ഇസ്ലാമാവണം എന്നുള്ളതോ അല്ലെങ്കിൽ ഇസ്ലാമിക ചട്ടവട്ടങ്ങളുടെ ഉള്ളിൽ ജീവിക്കണമെന്നുള്ളതോ ഇല്ല എന്നുള്ളത് ഫത്വയായി ഇറക്കിയ നീ. അതുപോലെ തൊപ്പിവെക്കൽ അതുപോലെ താടിവെക്കൽ സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ ഫത്വകൾ ഇറക്കിയിട്ടില്ല നീ. പിറപ്പിച്ച സമുദായത്തെ തള്ളി പറഞ്ഞു. അതുപോലെ തന്നെ നിന്നെ വളർത്താനും നിനക്ക് ജീവിക്കാനും അവസരം തന്നിട്ടുള്ള നിന്നെ ജലീലാക്കിയിട്ടുള്ള സംഘടനയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, സ്വന്തം പിതാവ് സ്വന്തം വീട്ടിലുള്ള ആളുകൾ നിനക്കായിട്ട് വഴികാട്ടി തന്നിട്ടുള്ള അല്ലെങ്കിൽ അവരിന്നും അടിയുറച്ചു നിൽക്കുന്ന പ്രസ്ഥാനത്തെ ജനിച്ചന്ന് മുതൽ നിന്റെ കയ്യിൽ കൊടി തന്നിട്ട് അന്ന് അക്കാലത്ത് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് വിളിച്ച് മാതൃക കാട്ടിയിട്ട് മുസ്ലിം ലീഗിലൂടെ കടന്നു വന്നിട്ട് പാർട്ടിയും രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള നീ ഒരു കാലം കഴിഞ്ഞപ്പോൾ നീ അതേ സംഘടനയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ മോശമായിട്ട് പറഞ്ഞു. പക്ഷെ അതേ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ നിന്നുള്ളത് വരെ ഉള്ളത് യാഥാർത്ഥ്യങ്ങൾ നീ മനസ്സിലാക്കിയില്ല. എന്നിട്ട് ഇന്നത്തെ ചുറ്റുപാട് എന്താ? സ്വപ്ന സുരേഷുമാരുടെ പാവാട വള്ളിയിൽ ആടിക്കളിക്കുന്ന ആദർശത്തിന്റെ പേരാണ് കെട്ടി ജലീൽ എന്നുള്ളത് കേരളക്കരയിലെ ജനത വാഴ്ത്തുന്ന ഒരു കാലഘട്ടം വന്നു. നിനക്ക് ഇത്രയും തരം താഴേണ്ട ഒരു ഗതികേട് നിന്റെ ജീവിതത്തിൽ വരുമെന്നുള്ളത് നീ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. നാണവും മാനവും മുളുപ്പും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ തലയിലെ മുണ്ട് തലയിൽ നിന്ന് താഴെ ഇട്ടിട്ട് നീ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി നിന്നിട്ട് രാജിക്കത്ത് കൊടുത്തിട്ട് ഇറങ്ങിപ്പോണം കുറച്ചെങ്കിലും മുളുപ്പുണ്ടെങ്കിൽ ആടെ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ആടിന് ആടിന്റെ തൊലിക്കട്ടി എല്ലാം എനിക്ക് അനക്ക് കണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന കോലത്തിലുള്ള അത്രയും ഗതികേടിന്റെ അറുതി വന്നാൽ പോലും അതിനേക്കാൾ വലുപ്പമുള്ള തൊലിക്കട്ടി നിനക്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം ചങ്ങായിയെ, കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്നത് കുറച്ചെങ്കിലും വേണം. ഇത്രയും തരം തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരളക്കരക്ക് ഇന്ന് വരെ കേരള പിറവിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. ഏതൊക്കെ മന്ത്രിമാരുടെ എന്തിനാണ് സി സഖാക്കളെ ഈ ജാതി നാറിയതിനെ പേറാൻ നിൽക്കുന്നത്? കാരണം ഈ നാറിയെ പേറേണ്ട ഗതികേട് നിങ്ങൾക്ക് ഈ കാലം വരെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ
അടുത്ത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ടിയിൽ പിച്ച വെച്ചിട്ട് SFI മുദ്രാവാക്യം വിളിച്ചിട്ട് CPM പാർട്ടി മെമ്പറായിട്ട് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ജയരാജനെ എടുത്ത് വിളിച്ചിടാൻ പാകപ്പെട്ടിട്ടുള്ള തണ്ടല്ലുറപ്പായിട്ടുള്ള നിങ്ങൾ CPM അവർ എന്തിനാണ് ഈ ജലീൽ എന്ന് പറയുന്ന ഈ അല്പന്റെ കാൽച്ചവട്ടിൽ നിങ്ങളുടെ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ട് ഈ പണയം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്. അല്പമെങ്കിലും ആത്മാഭിമാനം എന്നുണ്ടെങ്കിൽ പാർട്ടി അവന്റെ അടുത്ത് ആവശ്യപ്പെടണം രാജിവെക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ അല്പൻ, ആ ഉളുപ്പില്ലാത്തവൻ, ഓനയിൽ നിന്ന് പോകും. അപ്പൊ ഒവരുത്, ഓൻ അവിടെ തന്നെ നിൽക്കണം. ഇങ്ങനെ നാറി 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 ചീഞ്ഞിട്ട് ചീഞ്ഞളഞ്ഞിട്ട് ജനങ്ങൾ തന്നെ നിങ്ങളുടെ ഭരണത്തിനെ ഇവിടുന്ന് എടുത്ത് വലിച്ചെറിയണം എന്നുള്ളത് തന്നെയാണ്. ഓൻ രാജ്യമൊന്നും വെക്കരുത്, ഓൻ അതേ കോലത്തിൽ തന്നെ പോകണം. എട്ടി ജില്ലയിൽ അങ്ങനെ തന്നെ നിൽക്കണം. തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഈ ഒരു കോലം ഇനി നാട്ടിലിറങ്ങിയാൽ കല്ലെറിയുന്ന കോലത്തിലേക്ക് വരാൻ അധികം വിദൂരമായിട്ടുള്ള സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ജലീലെ, എനിക്ക് കുറച്ചെങ്കിലും ഒരു ഉൾപ്പുണ്ടാ. ഉളുപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ വളപ്പിലുണ്ടെങ്കിൽ രാജിവെച്ച് പോടാ പുറത്ത് എന്നുള്ളത് കേരളത്തിലെ ജനത മൊത്തം പറയുമ്പോൾ എന്നോട് ഞാൻ പറയുന്നത് ഇജി രാജിവെക്കരുത് എന്നാണ്. ഇജി രാജിവെക്കരുത്, ഇങ്ങനെ ചീഞ്ഞ് നാറണോ? അങ്ങനെ നാറിയിട്ട് ഞങ്ങൾ പറഞ്ഞ അതേ കോലത്തിലേക്ക് ഏകദേശം ഇന്ന് എത്തിക്കൂടുമ്പോൾ നാറിയവനെ പേറിയ പേറിയ CPM ഒന്ന് നാറണം. ആ നാറി നാറി നാറ്റത്തിൻ്റെ മൂലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിലെ ഭരണം മാറ്റാനുള്ള ഇലക്ഷൻ ഇവിടെ വരും. അത് ജനങ്ങൾ ഇങ്ങനെ പോയിട്ട് UDFന്റെ പെട്ടിയിൽ ചറപറന്നിങ്ങനെ വോട്ടുകൾ കയറ്റിയിട്ട് ഞങ്ങളടുത്ത ഭരണത്തിൽ വരുമ്പോൾ അതേ സമയത്ത് നാറിപ്പേറിയ ജലീൽ ഇവിടെ തോറ്റു തുന്നം പാടിയിട്ട് നിൽക്കുന്നത് കേരളക്കര കാണും. കാരണം ഇതുപോലത്തെ നിങ്ങൾ ഏതൊരു അഹങ്കാരിയും ലോകത്തുണ്ടെങ്കിൽ അഹങ്കാരികളൊക്കെ വാനോളം വാഴ്ത്തിയിട്ട് താഴെ വീണിട്ടുള്ള ചരിത്രമുള്ള ഹിറ്റ്ലർ, മൊസാറിനി, അങ്ങനെ ഏതിനങ്ങൾ എടുത്തു നോക്കിക്കോ, ഓരോന്നും ആത്മഹത്യ ചെയ്തതും അതുപോലെ പാതി വഴിക്ക് പൊഴിഞ്ഞു പോയതുമായിട്ടുള്ള ചരിത്രമാണ് ലോകം കാണിച്ചു തന്നിട്ടുള്ളത്. അതേ കോലത്തിൽ ഇനിയും വരും. നാണവും മാനവും ഉളുപ്പുണ്ട ജലീലെ, കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട്, വീട്ടിൽ നിന്ന് മുങ്ങി നടക്കേണ്ട ഗതികേട്, ഓഫീസിൽ നിന്ന് മുങ്ങി നടക്കേണ്ട ഗതികേട്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇന്നലെ നീ ചോദ്യം ചെയ്യാനായിട്ട് പോയ പ്രൈവറ്റ് വാഹനം എന്ന് പറയുന്നത് കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ വണ്ടിയിൽ, കള്ളക്കടത്ത് കേസിലെ പ്രതി വണ്ടിയിൽ നീ ചോദ്യം ചെയ്യലിന് പോയിന്നുണ്ടെങ്കിൽ എന്താണ് കള്ളക്കടത്തുകാരുമായിട്ടും കൊള്ളക്കാരുമായിട്ടും KT ജലീൽ എന്ന് പറയുന്ന ഈ അരമന്ത്രിക്ക് അല്പൻ മന്ത്രിക്ക് എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നിനക്ക് നാണവും മാനവും ഉണ്ട ജലീലെ കുറച്ചെങ്കിലും? വീണ്ടും വീണ്ടും ചോദിക്കാൻ എന്താ അറിയോ, ഇത്രയും ഒരു ഗതികെട്ട, ഇത്രയും ഒരു നാണം കെട്ട, ഇത്രയും ഒരു ഉളുപ്പില്ലാത്തവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇക്കാലം വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇതെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അടിമയായി പോവും. ഏത് ഉടമയുടെ അടിമ?